Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna muhammadan abduhu wa rasuluhu amma ba'du fa'udhu billahi minash shaitanir rajim بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അബൂ സുഫിയാൻ ഉയർത്തിയ മുദ്രാവാക്യത്തെ പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൽ തൻ്റെ വിഗ്രഹങ്ങളുടെ ശ്രേഷ്ഠതയെപ്പറ്റി അയാളുടെ വർണ്ണനയെയും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പ്രകടിപ്പിച്ച ആത്മരോഷത്തെപ്പറ്റിയും പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ആത്മരോഷം പ്രകടിപ്പിച്ചതെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇത് സംബന്ധമായി കൂടുതൽ ഉദ്ധരണികൾ കേൾപ്പിക്കാം. ഹസ്രത്ത് മുസ്ലിം മൗത്ത് പറയുന്നു, ഹദീസിൽ വരുന്നു, ഉഹദ് യുദ്ധത്തിൽ അബൂ സുഫിയാൻ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലനാ ഉസ്സ വലാ ഉസ്സാലക്കും, അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹായത്തിന് ഉസ്സ ബിംബമുണ്ട്, പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ഒരു ബിംബവുമില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ലനാ മൗല വലാ മൗലാലക്കും, ഞങ്ങൾക്ക് ഒരു രക്ഷാധികാരിയുണ്ട്, ഞങ്ങളുടെ സഹായിയും ഞങ്ങളുടെ ഹയ്യും ഖയ്യൂമായ അള്ളാഹു ആകുന്നു, നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയും ഇല്ല എന്ന് പറയുക. പറയുന്നു, ഇത് അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി എന്ന സത്യത്തിൻ്റെ എത്രമാത്രം കർമ്മപരമായ തെളിവാണെന്നാൽ അവർ വാളുകളുടെ നീളിന് കീഴിലും അള്ളാഹു ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം മറ്റെടുത്ത് പറയുന്നു, മുസ്ലിങ്ങളുടെ കാതുകളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വാർത്ത വന്നു പതിച്ചപ്പോൾ അവർ വേഗം വേഗം അവിടെ നിന്ന് തിരിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മീതെയുള്ള മൃതദേഹങ്ങളെ മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഇരിക്കുന്നു, ശ്വാസമെടുക്കുന്നുവെന്നും അവർക്ക് മനസ്സിലായി. ആ സമയത്ത് ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പടത്തൊപ്പിയിൽ തറച്ച ആണിയാണ് എടുത്തു മാറ്റിയത്. ഈ ആണി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു സഹാബി തൻ്റെ പല്ലുകൾ കൊണ്ടാണ് വലിച്ചെടുത്തത്. അത് കാരണം അദ്ദേഹത്തിന് രണ്ട് പല്ലുകൾ പൊട്ടിപ്പോവുകയുണ്ടായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞപ്പോൾ മൊഹാസത്തിൽ നിന്ന് ഉണർന്നു. അധികം സഹാബാക്കളും നാലുപാടുമായിട്ടുണ്ടായിരുന്നു. ഏതാനും സഹാബാക്കളുടെ സംഘം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നമുക്കിപ്പോൾ മലയുടെ താഴ്വാരത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂട്ടി ഒരു മലയുടെ താഴ്വാരത്തേക്ക് പോയി. തുടർന്ന് ബാക്കിയുള്ള സൈന്യവും പതിയെ പതിയെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. കാഫിറുകളുടെ സൈന്യം തിരിച്ചു പോകുമ്പോൾ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നുവെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സഹാബാക്കൾ മറുപടി പറയാൻ തുനിഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് അതിനുള്ള സന്ദർഭമല്ല. നമ്മുടെ ആളുകൾ പല ഭാഗത്തേക്കും ചിതറിപ്പിരിഞ്ഞിരിക്കുന്നു. കുറച്ചു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, കുറച്ചു പേർക്ക് പരുക്ക് പറ്റിയിരിക്കുന്നു. നമ്മൾ കുറച്ചാളുകളാണ് ഇവിടെയുള്ളത്. മാത്രമല്ല ക്ഷീണവുമുണ്ട്. കാഫിറുകളുടെ സൈനിക ബലം 3000 ആണ്. അവർ തികച്ചും സുരക്ഷിതരുമാണ്. ഇത്തരം സന്ദർഭത്തിൽ മറുപടി നൽകുന്നത് ഉചിതമല്ല. അവർ എന്നെ കൊന്നിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമനുസരിച്ച് അവർ നിശബ്ദരായിരുന്നു. അബൂ സുഫിയാന് മറുപടിയൊന്നും കിട്ടാതായപ്പോൾ
അയാൾ പറഞ്ഞു, ഞങ്ങൾ അബൂബക്കറിനെയും വധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് വീണ്ടും മറുപടി നൽകരുതെന്ന് പറഞ്ഞ് വിലക്കി. അവർ പറയുകയാണെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ. സഹാബാക്കൾ വീണ്ടും നിശബ്ദരായിരുന്നു. അബൂ സുഫിയാന് ഇത്തവണയും മറുപടിയൊന്നും കിട്ടാതായപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ ഉമറിനെയും വധിച്ചിരിക്കുന്നു. ഉമർ നല്ല ചൂടാകുന്ന പ്രകൃതമുള്ള ആളായിരുന്നു. അദ്ദേഹം മറുപടി പറയാൻ തുനിഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും നിശബ്ദനാക്കി. പിന്നീടൊരിക്കൽ ഹസ്രത്ത് ഉമർ പറഞ്ഞു, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾ ഉമറിനെ വധിച്ചു എന്ന് പറയുന്നു, എന്നാൽ നിങ്ങളുടെ തല പൊട്ടിക്കാൻ ഉമർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കി. ഒരു മറുപടിയും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അബൂ സുഫിയാൻ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി, ഓൽ ഹുബൽ, ഓൽ ഹുബൽ. അബൂ സുഫിയാൻ അവസാനം ഞങ്ങളുടെ ഹുബിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും വധിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നതിൽ നിന്ന് സഹാബാക്കളെ വിലക്കിയിരുന്നുവല്ലോ, അതുകൊണ്ട് അവർ നിശബ്ദരായി തന്നെയിരുന്നു. എന്നാൽ അല്ലാഹു റസൂൽ തൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞപ്പോഴും ഹസ്രത്ത് അബൂബക്കറിൻ്റെ മരണത്തെപ്പറ്റി കേട്ടപ്പോഴും ഹസ്രത്ത് ഉമറിൻ്റെ മരണത്തെപ്പറ്റി കേട്ടപ്പോഴും നിശബ്ദനായിരിക്കാനും മറുപടി പറയരുതെന്നുമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സൈന്യം ചിതറിപ്പിരിഞ്ഞിരിക്കുകയാണെന്നും ശത്രു വീണ്ടും ആക്രമിക്കുമെന്ന ആശങ്കയുണ്ടെന്നും അതുകൊണ്ട് അവർ പറയുന്നത് നിശബ്ദരായി കേട്ടുകൊണ്ടിരുന്നാൽ മതിയെന്നും കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആ പരിശുദ്ധ മനുഷ്യൻ്റെ കർണപുടങ്ങളിൽ ഉൽ ഹുബൽ, ഉൽ ഹുബൽ, ഹുബിൽ ദേവതയുടെ പ്രതാപം ഉയരട്ടെ, ഹുബിൽ ദേവതയുടെ പ്രതാപം വിജയിക്കട്ടെ എന്ന ശബ്ദം പതിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിനോടുള്ള വികാരം ആവേശഭരിതമായി. കാരണം ഇപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയോ അബൂബക്കറിൻ്റെയോ ഉമറിൻ്റെയോ പ്രശ്നമല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആവേശഭരിതനായി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, ഞങ്ങൾ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അസ്സവജൽ, അള്ളാഹു അസ്സവജൽ എന്ന് പറയുവിൻ. അതായത് ഹുബൽ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രതാപമാണ് ഉന്നതമായിട്ടുള്ളത്. ഇത് തൗഹീദിൻ്റെ വികാരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എത്ര മനോഹരമായ പ്രകടനമാണെന്ന് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ സഹാബാക്കളെ മറുപടി പറയുന്നതിൽ നിന്ന് വിലക്കുകയുണ്ടായി. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപകടത്തെപ്പറ്റി പൂർണ്ണമായും ബോധവാനായിരുന്നു എന്ന് വ്യക്തമാണ്. ഇസ്ലാമിക സൈന്യം ചിതറിപ്പിരിഞ്ഞിരിക്കുന്നുവെന്നും വളരെ കുറച്ചുപേർ മാത്രമേ കൂടെയുള്ളൂവെന്നും അധികം സഹാബാക്കൾക്കും പരുക്കുപറ്റിയെന്നും ബാക്കിയുള്ളവർ ക്ഷീണിതരാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയാമായിരുന്നു. ഇസ്ലാമിക സൈന്യത്തിൻ്റെ ഒരു ഭാഗം ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്നും ശത്രുക്കൾക്കറിഞ്ഞാൽ വീണ്ടും അവർ ആക്രമിച്ചെങ്കിലോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെയായിട്ടും അള്ളാഹുവിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നം ഉദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിശബ്ദനായി സഹിക്കാൻ കഴിഞ്ഞില്ല. ശത്രുക്കൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അവർ ആക്രമിക്കുകയും തങ്ങളെ നശിപ്പിക്കുകയും ചെയ്താലും ശരി, ഇനി നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് നിശബ്ദരായിരിക്കുന്നത്? എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? അല്ലാഹു അസ്സവജൽ, അല്ലാഹു അസ്സവജൽ. ഈ വിവരങ്ങൾ മുഴുവനും അദ്ദേഹം സൂറ കൗസറിൻ്റെ വ്യാഖ്യാനത്തിലാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ വിശദീകരണം വായിക്കണമെങ്കിൽ അത് തഫ്സീർ കബീറിൽ നിന്ന് വായിക്കാവുന്നതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, വിജ്ഞാനവർദ്ധനവിന് വേണ്ടി അവിടെ നിന്നെടുക്കാവുന്നതാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിനെ വധിക്കാൻ ആഗ്രഹിച്ചിരുന്ന മക്കാ മൂപ്പന്മാരുടെ പേരുകൾ പറയാനെങ്കിലും അവരുടെ ആരെങ്കിലും ഇന്നുണ്ടോ? ഉഹദിൻ്റെ മൈതാനത്തിൽ അബൂ സുഫിയാൻ ചോദിച്ചു, നിങ്ങളിൽ മുഹമ്മദ് ഉണ്ടോ? അതിന് മറുപടി കിട്ടാതായപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദിനെ വധിച്ചിരിക്കുന്നു. വീണ്ടും അയാൾ ഉച്ചത്തിൽ ചോദിച്ചു, നിങ്ങളിൽ അബൂബക്കറുണ്ടോ? അതിനും മറുപടി കിട്ടാതായപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ അബൂബക്കറിനെയും വധിച്ചിരിക്കുന്നു. വീണ്ടും അയാൾ ചോദിച്ചു, നിങ്ങളിൽ ഉമറുണ്ടോ? അതിനും മറുപടി കിട്ടാതായപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ ഉമറിനെയും വധിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇന്ന് പോയി ലോകത്തിൻ്റെ കോണുകളിൽ കാഫിരീങ്ങളുടെ നേതാവായ അബൂജഹലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ അബൂജഹലുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു നോക്കുവിൻ.
എന്നാൽ നിങ്ങൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേരിൽ കോടിക്കണക്കിന് ശബ്ദമുയരുന്നത് കാണാം. ലോകം മുഴുവൻ അതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലുണ്ടെന്നും ഞങ്ങൾ ആ മഹാത്മാവിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ ബഹുമതിയുള്ളവരാണെന്നും ശബ്ദമുയരുന്നതാണ്. എന്നാൽ അബൂജഹലിനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു കോണിൽ നിന്നും ശബ്ദമുയരുന്നത് കേൾക്കാൻ കഴിയില്ല. അബൂജഹലിൻ്റെ മക്കൾ ഇന്നും ലോകത്തുണ്ട്. എന്നാൽ തങ്ങൾ അബൂജഹലിൻ്റെ മക്കളാണെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ഒരുപക്ഷെ ഉത്തുബയുടെയും ഷൈബയുടെയും മക്കളും ഇന്ന് ലോകത്തുണ്ടായിരിക്കാം. പക്ഷേ തങ്ങൾ ഉത്തുബയുടെയും ഷൈബയുടെയും മക്കളാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നാമം മാത്രമാണ് അള്ളാഹു ഉയർത്തിയതും ഉന്നതമായി നിലനിർത്തിയതും. ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം പറയുന്നു, പ്രവാചകന്മാർക്ക് മേലുണ്ടാകുന്ന പ്രയാസങ്ങളിലും അള്ളാഹുവിൻ്റെ ആയിരക്കണക്കിന് രഹസ്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ അനേകം പ്രയാസങ്ങൾ വന്നിരുന്നു. ഉഹുദ് യുദ്ധത്തിലെ ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വാളുകൊണ്ടുള്ള 70 മുറിവുകൾ പറ്റി. മുസ്ലിങ്ങളുടെ പൊതുവായ അവസ്ഥ കണ്ടപ്പോൾ കാഫിരീങ്ങൾക്ക് വലിയ സന്തോഷമായി. അങ്ങനൊരു കാഫിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എല്ലാ സഹാബാക്കളും ഷഹീദായെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകേണ്ട, നിശബ്ദരായിരിക്കുവിൻ എന്ന് പറഞ്ഞു. നിശബ്ദതയിൽ അയാൾ സന്തോഷഭരിതനായി. മരിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും മറുപടി വരാത്തത്. പിന്നെ അതേപോലെ അയാൾ ഹസ്രത്ത് അബൂബക്കറിനെ പറ്റി ചോദിച്ചു, അപ്പോഴും മറുഭാഗത്ത് നിശബ്ദതയാണ് തുടർന്നത്. പിന്നെ അയാൾ ഹസ്രത്ത് ഉമറിനെ പറ്റി ചോദിച്ചു, ഹസ്രത്ത് ഉമറിന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഭാഗ്യദോഷി, എന്താണ് ഈ പുലമ്പുന്നത്? എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. ഇത്തരം കൈപ്പേറിയ കാര്യങ്ങൾ കാണേണ്ടതും അനിവാര്യമാകുന്നു. പക്ഷേ അതിൻ്റെ പരിണതിയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫിരീങ്ങൾ അതിനുശേഷം നമ്മെ ആക്രമിക്കുന്നതല്ല. ഇത് ഒരുപക്ഷെ ഖന്ദഖ് യുദ്ധത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഉഹുദ് യുദ്ധത്തിന് ശേഷം ഖന്ദഖ് യുദ്ധമുണ്ടായി. ഇത് മൽഫുസാത്തിലെ ഉദ്ധരണിയാണ്. ഉദ്ധരണി പകർത്തിയെഴുന്നവർക്ക് വിട്ടുപോയതായിരിക്കാം. ഖന്ദഖ് യുദ്ധത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി അവർ നമ്മെ ആക്രമിക്കുകയില്ല എന്നും മറിച്ച് നമ്മൾ കാഫിരീങ്ങളെ ആക്രമിക്കുമെന്നും പറഞ്ഞത്. മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്രമാത്രം പ്രയാസമുള്ള സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അള്ളാഹു അവസ്ഥകൾ മാറ്റിയിരിക്കുന്നു. ഹസ്രത്ത് ഹൻസലയുടെ ഷഹാദത്ത് സംഭവത്തിൻ്റെ വിവരണം. ഇതേ യുദ്ധത്തിൽ മറ്റൊരു സഹാബിയുടെ ജീവത്യാഗത്തിൻ്റെയും ധീരതയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹത്തിൻ്റെയും തൻ്റെ ജീവൻ ത്യജിച്ചതിൻ്റെയും സംഭവവും കാണുന്നുണ്ട്. ഈ സഹാബിയുടെ ഭാര്യ പറയുന്നു, എൻ്റെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു എന്നറിഞ്ഞ സമയത്ത് കുളി നിർബന്ധമായ ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു എന്ന് വാർത്ത കേട്ടപ്പോൾ വളരെ ധൃതിപ്പെട്ട് അസ്വസ്ഥനായി അദ്ദേഹം പുറപ്പെട്ടു. കുളിക്കേണ്ടത് നിർബന്ധമാണെന്ന കാര്യം പോലും ഗൗനിച്ചില്ല. വാളുമെടുത്ത് യുദ്ധമൈതാനത്തേക്ക് പുറപ്പെട്ടു. യുദ്ധത്തിനിടയിൽ അദ്ദേഹം ഒരിക്കൽ കാഫിരീങ്ങളുടെ സൈന്യാധിപനായ അബൂ സുഫിയാന്റെ മുന്നിലെത്തി. അബൂ സുഫിയാൻ കുതിരപ്പുറത്തായിരുന്നു. ഹദ്റത്ത് ഹൻസല അയാളുടെ കുതിരയെ ആക്രമിച്ചു, അതിന് പരിക്കേൽപ്പിച്ചു. അങ്ങനെ അബൂ സുഫിയാൻ കുതിരപ്പുറത്ത് നിന്ന് വീണു. അബൂ സുഫിയാൻ വീട ഉടൻ തന്നെ നിലവിളിക്കാൻ തുടങ്ങി. മറുഭാഗത്ത് ഹദ്റത്ത് ഹൻസല ഉടൻ തന്നെ വാളുയർത്തുകയും അബൂ സുഫിയാൻ അറുക്കാനൊരുങ്ങുകയും ചെയ്തു. പക്ഷേ അതേ സമയത്ത് തന്നെ ശദ്ദാദ് ബിൻ ഔസിൻ്റെ ദൃഷ്ടി അദ്ദേഹത്തിന് മേൽ പതിച്ചു. മറ്റൊരു നിവേദനത്തിൽ ശദ്ദാദ് ബിൻ അസ്വദ് എന്നാണ് പേര് വന്നിട്ടുള്ളത്. അതാണ് ശരിയും. ഏതായാലും ശദ്ദാദ് ഹദ്റത്ത് ഹൻസല അബൂ സുഫിയാന് നേർക്ക് വാളുയർത്തിയത് കണ്ടപ്പോൾ അയാൾ ഉടൻ തന്നെ ഹദ്റത്ത് ഹൻസലയെ വാളുകൊണ്ട് ആക്രമിച്ച് ഷഹീദാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഹൻസലയുടെ വധത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ ഹൻസലയെ മലക്കുകൾ കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഞാൻ മലക്കുകൾ ആകാശഭൂമികൾക്കിടയിലെ വെള്ളിപ്പാത്രങ്ങളിൽ വളരെ തെളിഞ്ഞ ശുദ്ധജലം കൊണ്ട് ഹൻസലയെ കുളിപ്പിക്കുന്നതായി കാണുന്നു. ഹദ്റത്ത് ഹൻസലയുടെ ഭാര്യയുടെ പേര് ജമീല എന്നായിരുന്നു.
ഇവർ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലിൻ്റെ മകളും ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലിൻ്റെ സഹോദരിയും ആയിരുന്നു. ഹസ്രത്ത് ജമീല പറയുന്നു, ഹസ്രത്ത് ഹൻസല കുളി നിർബന്ധമായ ഘട്ടത്തിലാണ് യുദ്ധമൈതാനത്തെത്തിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ജമീലയുടെ ശബ്ദം കേട്ടപ്പോൾ പറഞ്ഞു, അതുകൊണ്ടാണ് മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിക്കുന്നത്. ഹസ്രത്ത് ഹൻസലയുടെ ഹസ്രത്ത് ജമീലയുമായുള്ള വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയായിരുന്നു. അടുത്ത പ്രഭാതത്തിലാണ് ഉഹദ് യുദ്ധമുണ്ടാകുന്നത്. മറ്റൊരു നിവേദനത്തിൽ ഹസ്രത്ത് ജമീല പറയുന്നു, ഹസ്രത്ത് ഹൻസല പുറപ്പെടാനുള്ള വിളംബരം കേട്ടപ്പോൾ ഉടൻ തന്നെ കുളിക്കുക പോലും ചെയ്യാതെ പോകാൻ തയ്യാറായി. ആ ദിവസം രാത്രി ഹസ്രത്ത് ജമീല ഒരു സ്വപ്നം കാണുകയുണ്ടായി. പെട്ടെന്ന് ആകാശത്ത് ഒരു കവാടം തുറക്കപ്പെട്ടു. അവരുടെ ഭർത്താവ് ഹൻസല ആ കവാടത്തിൽ പ്രവേശിച്ചതും ഉടൻ തന്നെ വാതിലുകൾ അടയുകയും ചെയ്തു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹസ്രത്ത് ജമീല തൻ്റെ സമുദായത്തിലെ 4 സ്ത്രീകളോട് ഹൻസല തന്നോടൊപ്പം സഹശയനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സാക്ഷികളാക്കുകയുണ്ടായി. അവരുടെ ഗർഭാവസ്ഥയിൽ ആർക്കും സംശയമുണ്ടാകാതിരിക്കാനാണ് അവർ അങ്ങനെ ചെയ്തത്. ജനങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയും കഥകൾ മെനയുകയും ചെയ്യാറുണ്ട്. ഇന്നും അങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഏതായാലും ഹസ്രത്ത് ജമീല തന്നെ ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാക്ഷികളെ ഉണ്ടാക്കുകയുണ്ടായി. ഹസ്രത്ത് ജമീല പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം ഞാൻ സ്വപ്നത്തിൽ ആകാശത്ത് ഒരു കവാടം തുറക്കുന്നതായും അതിലദ്ദേഹം പ്രവേശിക്കുന്നതായും കണ്ടു. അതുകൊണ്ട് ഹസ്രത്ത് ഹൻസലയുടെ സമയം എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കി. ആ രാത്രി അദ്ദേഹം മുഖേന ഞാൻ ഗർഭിണിയാവുകയും ചെയ്തു. ഇതിലാണ് അബ്ദുല്ലാ ബിൻ ഹൻസല ജനിച്ചത്. ഖുറൈശികൾ ഹസ്രത്ത് ഹൻസലയെ വധിച്ച ശേഷം മൃതദേഹം വികൃതമാക്കിയില്ല. അതായത് കണ്ണും കാതും മൂക്കും ഛേദിച്ചില്ല. കാരണം അവരുടെ പിതാവ് അബു ആമിർ റാഹിബ് ഖുറൈശികളുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹസ്രത്ത് സഅദ് ബിൻ റബീഇന്റെ ഷഹാദത്ത് സംഭവം. ഹസ്രത്ത് സഅദ് ബിൻ റബീഇ ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഉഹദ് യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് സഅദ് ബിൻ റബീഇനെ പറ്റി ആരാണ് അറിവ് നൽകുക? ഒരാൾ പറഞ്ഞു, ഞാൻ. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടവർക്കിടയിൽ തിരയാൻ തുടങ്ങി. ഹസ്രത്ത് സഅദ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിശേഷം? അദ്ദേഹം പറഞ്ഞു, എന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെപ്പറ്റി അറിഞ്ഞു വരാൻ താങ്കളുടെ അടുക്കിലേക്ക് അയച്ചതാണ്. ഹസ്രത്ത് സഅദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിൽ എൻ്റെ സലാം പറയുക. കൂടാതെ എനിക്ക് അമ്പുകൊണ്ടുള്ള 12 മുറിവുകൾ പറ്റിയെന്നും എന്നോട് ഏറ്റുമുട്ടിയവനെ നരകത്തിലേക്ക് അയച്ചെന്നും പറയണം. അതായത് ഞാൻ അയാളെ വധിച്ചിരിക്കുന്നു. എൻ്റെ സമുദായത്തോട് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാവുകയും നിങ്ങളിൽ ആരെങ്കിലും ജീവനോടെ ബാക്കിയായി ഉണ്ടാവുകയുമാണെങ്കിൽ അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിങ്ങളുടെ ഒരു ഒഴികഴിവും സ്വീകരിക്കപ്പെടുന്നതല്ല. അദ്ദേഹത്തിൻ്റെ അടുത്തു പോയത് ഹസ്രത്ത് ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നു. ഹസ്രത്ത് സഅദ് ഹസ്രത്ത് ഉബൈ ബിൻ കഅബിനോട് പറഞ്ഞു, എൻ്റെ സമുദായത്തോട് പറയുക, നിങ്ങളോട് സഅദ് ബിൻ റബീഇ പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉഖബയുടെ രാത്രി ചെയ്ത ഉടമ്പടി ഓർക്കുക. അള്ളാഹുവാണ് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലെത്തുകയും അതേസമയം നിങ്ങളുടെ ഒരു കണ്ണെങ്കിലും പ്രവർത്തനക്ഷമവുമാണെങ്കിൽ, അതായത് നിങ്ങളിൽ ഒരാളെങ്കിലും ജീവനോടെ ഇരിക്കുകയുമാണെങ്കിൽ, നിങ്ങളുടെ യാതൊരു ഒഴുകഴിവും അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവനുകൾ അള്ളാഹുവിൻ്റെ റസൂലിനും അവൻ്റെ ദീനിനും വേണ്ടി ത്യജിക്കേണ്ടതാണ്. ഈ വികാരമാണ് സഹാബാക്കൾക്കുണ്ടായിരുന്നത്. അതായത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കണം. ഹസ്രത്ത് ഉബൈ ബിൻ കഅബ് പറയുന്നു, ഞാൻ ഹസ്രത്ത് സഅദിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചു. ആ സമയത്ത് അദ്ദേഹം പരിക്കുകളാൽ പരിശീലനായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിൽ തിരിച്ചെത്തി. അവിടെ ഉണ്ടായ സംസാരവും അദ്ദേഹത്തിൻ്റെ അവസ്ഥയും ഷഹീദായതുമെല്ലാം പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിനു മേൽ കരുണ ചൊരിയുമാറാകട്ടെ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും അള്ളാഹുവിൻ്റെയും അവൻ റസൂലിൻ്റെയും ഗുണകാംക്ഷിയായിരുന്നു. ഹസ്രത്ത് സഅദ് ബിൻ റബീഇനെയും ഹസ്രത്ത് ഖാരിജ ബിൻ സൈദിനെയും ഒരേ ഖബറിലാണ് അടക്കം ചെയ്തത്. ഈ സംഭവം, അതായത് ഹസ്രത്ത് സഅദിൻ്റെ ഷഹാദത്ത് വിവരിച്ചുകൊണ്ട്
ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണാങ്കണത്തിലുണ്ടായിരുന്നു. ശുഹദാക്കളുടെ മൃതദേഹങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങി. ആ സമയത്ത്, അതായത് യുദ്ധാവസാനം, മുസ്ലിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന കാഴ്ചകൾ രക്തത്തിൻ്റെ കണ്ണീർ പൊഴിക്കാൻ പര്യാപ്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും പരിക്കേറ്റിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണാങ്കണത്തിലെത്തി ശുഹദാക്കളുടെ മൃതദേഹങ്ങൾ സംരക്ഷിക്കാൻ തുടങ്ങി. പറയുന്നു, 70 മുസ്ലിങ്ങൾ രക്തവും മണ്ണും പുരണ്ട അവസ്ഥയിൽ രണാങ്കണത്തിൽ കിടന്നിരുന്നു. അത് അറബികളുടെ മൃഗീയ ആചാരമായ മൃതദേഹങ്ങളെ വികൃതമാക്കുന്ന ഭയാനകമായ ദൃശ്യമാണ് കാണിച്ചു തന്നിരുന്നത്. അവരുടെ അവയവങ്ങൾ ഛേദിക്കുകയും അവരുടെ രൂപങ്ങൾ വികൃതമാക്കുകയും ചെയ്തിരുന്നു. ഈ വധിക്കപ്പെട്ടവരിൽ കേവലം 6 മുഹാജിരീങ്ങളും മറ്റുള്ളവരെല്ലാം അൻസാറുകളുമായിരുന്നു. ഖുറൈശികളിൽ വധിക്കപ്പെട്ടവരുടെ എണ്ണം 23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃവിനും മുലകുടി ബന്ധത്തിലെ സഹോദരനുമായ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ മൃതദേഹത്തിനടുത്തെത്തിയപ്പോൾ അസ്വസ്ഥനായി നിൽക്കുകയുണ്ടായി. കാരണം അബൂ സുഫിയാൻ്റെ ഭാര്യ, ദ്രോഹിയായ ഹിന്ദ്, അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ വളരെ മോശമായ രീതിയിൽ വികൃതമാക്കിയിരുന്നു. കുറച്ചു നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്ത് ദുഃഖവും കോപവും പ്രകടമായിരുന്നു. വന്യമൃഗങ്ങൾക്ക് സമാനരായ മക്കാരോട് അതേ നിലയിൽ പെരുമാറിയില്ലെങ്കിൽ അവർക്ക് ബോധം വരുന്നതല്ല എന്നതിലേക്കും ഒരു നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രകൃതത്തിലും തോന്നലുണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചിന്ത ഒഴിവാക്കി ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃതദേഹങ്ങളെ വികൃതമാക്കുന്ന ആചാരത്തെ, അവയവങ്ങൾ ഛേദിച്ചുകൊണ്ട് നടത്തുന്ന ആചാരത്തെ ഇസ്ലാമിൽ എന്ന നിലയ്ക്കുമായി വിരോധിച്ചുകൊണ്ട് പറഞ്ഞു, ശത്രുക്കൾ എന്തു തന്നെ ചെയ്താലും നിങ്ങൾ അവരുടെ മൃഗീയ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നന്മയുടെയും ഔദാര്യത്തിൻ്റെയും മാർഗം അവലംബിക്കുകയും ചെയ്യേണ്ടതാണ്. അദ്ദേഹം തുടർന്നെഴുതുന്നു, ഖുറൈശികൾ മറ്റ് സഹാബാക്കൾ മൃതദേഹങ്ങളോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതൃ സഹോദരി പുത്രനായ അബ്ദുല്ലാ ബിൻ ജഹഷിൻ്റെ മൃതദേഹവും വളരെ മോശമായ രീതിയിൽ വികൃതമാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ മൃതദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്ത് ദുഃഖവും സങ്കടവും കൂടുതലായിക്കൊണ്ടിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് ഈ ശുഹദാക്കളുടെ ത്യാഗത്തെയും സഅദ് ബിൻ റബീ അൻസാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുണ്ടായിരുന്ന സ്നേഹത്തെയും വിവരിച്ചുകൊണ്ട് പറയുന്നു, ഉഹദ് യുദ്ധത്തിലെ ഒരു സംഭവമുണ്ട്. യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉബൈ ബിനു കഅബിനോട് പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു വരാൻ പറഞ്ഞയച്ചു. അദ്ദേഹം അവരെ കണ്ടുകൊണ്ട് ഹദ്രത്ത് സഅദ് ബിൻ റബീഇന്റെ അടുക്കലെത്തി. അദ്ദേഹത്തിന് നല്ലപോലെ പരിക്കേറ്റിരുന്നു, അവസാന ശ്വാസത്തിലുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, വേണ്ടപ്പെട്ടവർക്കും കുടുംബക്കാർക്കും വല്ല സന്ദേശവുമുണ്ടെങ്കിൽ എന്നോട് പറയുക. ഹദ്രത്ത് സഅദ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഏതെങ്കിലും മുസ്ലിം ഇവിടെ വന്നാൽ സന്ദേശം നൽകാമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എൻ്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് എൻ്റെ സന്ദേശം തീർച്ചയായും എത്തിക്കുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്യണം. ഇത്തരം ഒരവസ്ഥയിലും തൻ്റെ കയ്യിൽ കൈവയ്ക്കാൻ പറയുന്നതിനുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉറച്ച വാഗ്ദാനത്തിന്, തൻ്റെ സന്ദേശം എത്തിക്കുന്നതിനുള്ള ഒരു ബാഹ്യമായ രീതിയായിരുന്നു അത്. തുടർന്ന് അദ്ദേഹം സന്ദേശം നൽകി. അതിപ്രകാരമാണ്, എൻ്റെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾക്ക് എൻ്റെ സലാം പറയുക. എന്നിട്ട് എൻ്റെ സമുദായത്തോടും എൻ്റെ ബന്ധുക്കളോടും ഇങ്ങനെ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പക്കൽ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല സൂക്ഷിപ്പ് മുതലാകുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊണ്ട് ഈ അമാനത്തിന് സംരക്ഷിച്ചു പോന്നു. ഇനി ഞങ്ങൾ പോവുകയാണ്. ഈ അമാനത്തിന് സംരക്ഷണം നിങ്ങളുടെ ചുമതലയിലാകുന്നു. നിങ്ങൾ ഈ അമാനത്തിൻ്റെ സംരക്ഷണത്തിൽ അലംഭാവം കാണിക്കരുത്. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, നോക്കുക, മരിക്കാൻ പോവുകയാണെന്നറിയുമ്പോൾ എന്തെന്തെല്ലാം ചിന്തകളാണ് ഒരാളുടെ മനസ്സിൽ വരിക. തൻ്റെ ഭാര്യയ്ക്ക് എന്താകുമെന്നും തൻ്റെ മക്കളെ ആര് സംരക്ഷിക്കുമെന്നും ഒക്കെയാണ് ചിന്തിക്കുക. എന്നാൽ ആ സഹാബി അത്തരത്തിലുള്ള ഒരു സന്ദേശവും നൽകിയില്ല. ഇത്രമാത്രം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് പോവുകയാണ്. നിങ്ങളും ഇതേ മാർഗത്തിൽ ഞങ്ങളുടെ പിന്നിൽ വരണം. അങ്ങനെ ഉള്ളിലുണ്ടായിരുന്ന ഈ വിശ്വാസദാർഢ്യം കൊണ്ട് തന്നെയാണ് അവർ ലോകത്തെ അടിമേൽ മറിച്ചത്. കൈസറിൻ്റെയും കിസ്രയുടെയും സിംഹാസനങ്ങൾ മറിച്ചിട്ടു. ഇവരാരാണെന്ന കാര്യത്തിൽ
റോമിലെ കൈസർ ആശ്ചര്യപ്പെട്ടിരുന്നു. കിസ്ര തൻ്റെ സൈന്യാധിപനി ഇങ്ങനെ എഴുതി, നിങ്ങൾക്ക് അറബികളെപ്പോലും പരാജയപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ തിരിച്ചു വന്ന് വീട്ടിൽ വളകളിട്ടിരുന്നു കൊള്ളുവിൻ, അതായത് സ്ത്രീകളെപ്പോലെ വീട്ടിലിരിക്കൂ. യുദ്ധം ചെയ്യാൻ എന്തിനാണ് പോകുന്നത്? രാജാവ് തൻ്റെ ജനറലിനോട് പറഞ്ഞു, ഇവർ മാലിന്യം കഴിക്കുന്നവരാണ്, ഇവരെയും നിങ്ങൾക്ക് തടയാൻ കഴിയില്ലേ? അതായത് ഒന്നിനും കൊള്ളരുതാത്ത ഭക്ഷണം കഴിക്കുന്നവരാണ്. കമാൻഡർ പറഞ്ഞു, ഇവർ മനുഷ്യന്മാരാണെന്ന് തോന്നുന്നില്ല, ഇത് മറ്റെന്തോ ഭയങ്കരന്മാരാണ്. ഇവർ വാളുകൾക്കും അമ്പുകൾക്കും മീത് ചാടിക്കടന്ന് വരുന്നവരാണ്. ഇതേ സംഭവത്തെ ഹദ്രത്ത് മുസ്ലിം മോഹദ് മറ്റൊരു വിധത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അദ്ദേഹം ഒരു അൻസാരി സഹാബിയെ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് വല്ല സന്ദേശവും തരാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേറൂ, ഞാൻ അത് താങ്കളുടെ ബന്ധുമിത്രാദികൾക്ക് എത്തിക്കാം. അദ്ദേഹം മറുപടിയായി പറഞ്ഞു, ബന്ധുക്കൾക്കൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി മദീനക്കാരായ ആരെയെങ്കിലും പ്രതീക്ഷിക്കുകയായിരുന്നു. നിങ്ങളെ കണ്ടുമുട്ടിയത് നന്നായി. കൈനീട്ടു, എൻ്റെ സന്ദേശം എൻ്റെ കുടുംബത്തിലേക്ക് എത്തിക്കുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്യൂ. അദ്ദേഹം കൈകൊടുത്തുകൊണ്ട് താങ്കളുടെ സന്ദേശം തീർച്ചയായും എത്തിക്കാമെന്ന് വാക്കുകൊടുത്തു. അപ്പോൾ പരിക്കേറ്റ സഹാബി പറഞ്ഞു, എൻ്റെ ബന്ധുമിത്രാദികളോട് പറയുക, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജനതയിലെ ഏറ്റവും നല്ല ഖജനാവാകുന്നു. അദ്ദേഹം നമ്മുടെ അടുക്കലുള്ള ഒരു സാമൂഹിക അമാനത്ത് അഥവാ വിശ്വസ്ത മുതലാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിലും ഈ വിലപിടിപ്പുള്ള മുതലിന് ശരിയായ മതിപ്പുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ അമാനത്തിൽ ഞങ്ങൾ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. അതിൻ്റെ സംരക്ഷണത്തിൽ എല്ലാ ശക്തിയും ചെലുത്തുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ മരിക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നിൽ ഈ അമാനത്ത് വിട്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ എൻ്റെ മക്കളോടും സഹോദരന്മാരോടും അവരുടെ മക്കളോടും പ്രത്യാശിക്കുന്നത്, അവർ തങ്ങളുടെ ജീവനേക്കാൾ അധികമായി ഈ പരിശുദ്ധ അമാനത്തിനെ സംരക്ഷിക്കുമെന്നും അക്കാര്യത്തിൽ യാതൊരുവിധ കോട്ടവും തട്ടിക്കുകയില്ലെന്നുമാണ്. മറ്റൊരിടത്ത് ഇതിനിങ്ങനെ വിവരിക്കുന്നു, ഒരു അൻസാരി നേതാവ് പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്കകം ഫാത്തോകമെന്ന അവസ്ഥയിലായിരുന്നു. ഒരു സഹാബി അന്വേഷിച്ചു പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി. അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, എന്തെങ്കിലും സന്ദേശം തൻ്റെ ഭാര്യ മക്കൾക്കോ ബന്ധുക്കൾക്കോ നൽകാനുണ്ടെങ്കിൽ തന്നുകൊള്ളുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതെങ്കിലും മുസ്ലിം വരുന്നെങ്കിൽ അദ്ദേഹം മുഖേന സന്ദേശം അയക്കണമെന്ന പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം ഹദ്രത്ത് മുസ്ലിം മോഹദ് പറയുന്നു, മരണസമയത്ത് വീട്ടിലാണെങ്കിൽ പോലും എത്ര കഠിനമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യൻ മരിക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിലും വളരെ കഠിനമായ സമയമായിരിക്കും. മരിക്കുന്ന ആളും അല്പം സമയം കിട്ടിയാൽ ഭാര്യ മക്കളോടും സഹോദരി സഹോദരന്മാരോടൊപ്പം എന്തെങ്കിലും പറയാമെന്നും എന്തെങ്കിലും വസിയത്ത് ചെയ്യാമെന്നും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ആ സഹാബി ഭാര്യ മക്കളുടെ അടുക്കലല്ലായിരുന്നു, വീട്ടിൽ കിടക്കുകയുമല്ലായിരുന്നു, ഏതെങ്കിലും ആസ്പത്രിയിലെ മൃദുവായ മെത്തിയിലും കിടക്കുന്നില്ലായിരുന്നു, മറിച്ച് തരിശായ ഭൂമിയിലാണ് കിടന്നിരുന്നത്. അത്തരം ഒരവസ്ഥയിലും അദ്ദേഹം തൻ്റെ ഭാര്യ മക്കൾക്ക് സലാം പറയണമെന്നോ മക്കളെ നല്ലവണ്ണം നോക്കണമെന്നോ തൻ്റെ സ്വത്തുക്കൾ ഇന്ന രീതിയിൽ വീതിക്കണമെന്നോ ഇന്ന ഇന്ന സ്ഥലത്ത് തൻ്റെ സമ്പത്തുണ്ട് അത് എടുത്തുകൊള്ളണമെന്നോ അല്ല പറഞ്ഞത്. അദ്ദേഹം നേതാവുമായിരുന്നല്ലോ. മറിച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ മക്കൾക്കും സഹോദരങ്ങൾക്കും ഈ സന്ദേശം നൽകുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങളുടെ പക്കൽ അല്ലാഹുവിൻ്റെ അമൂല്യ നിധിയാകുന്നു. ഞാൻ എനിക്ക് ജീവൻ ഉള്ള സമയമത്രയും ഞാനതിനെ സംരക്ഷിച്ചു പോന്നു. ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരോടും മക്കളോടും എൻ്റെ അവസാന നേരത്തുള്ള എൻ്റെ ഉസ്യത്ത് എന്തെന്നാൽ അവരും തങ്ങളുടെ ജീവൻ കൊണ്ട് ഈ അമാനത്തിന് സംരക്ഷിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള അനുരക്തിയാണിത്. അള്ളാഹു നമുക്കുള്ളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള അനുരക്തിയുടെ ആത്മാവുണ്ടാക്കുമാറാകട്ടെ. ഈ ചിന്തയുണ്ടായാൽ അള്ളാഹുമായുള്ള ബന്ധവും പുരോഗതി പ്രാപിക്കുന്നതാണ്, തങ്ങളുടെ ബലഹീനതകൾ അകറ്റാൻ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് ശരിയായ ഇസ്ലാമിക വർണ്ണം നമ്മുടെ ആരാധനകളിലും സ്വഭാവങ്ങളിലും
ശീലങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക് നൽകുമാറാകട്ടെ. ചില ജനാസകൾ ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. മർഹൂമികളുടെ അനുസ്മരണമാണിനി. ഹസ്രത്ത് ആദ്യത്തെ അനുസ്മരണം യമനിലെ ഡോക്ടർ മൻസൂർ ഷബൂത്തി സാഹിബിൻ്റെതാണ്. മൻസൂർ ഷബൂത്തി സാഹിബ് യമനിൽ അസീറെ റഹമോല ദൈവമാർഗത്തിലെ തടങ്കലിലായിരുന്നു. അഹമ്മദിയത്ത് കാരണം അദ്ദേഹത്തെ പിടികൂടുകയുണ്ടായി. തടവറയിൽ കഴിയവേ ജനുവരി 26 63 വയസ്സിൽ വഫാത്താവുകയും ചെയ്തു. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. തടങ്കലിലായിരുന്നു. അഹമ്മദിയത്ത് കാരണം തടങ്കലിലാക്കിയതാണ്. ശരിയായ ചികിത്സയും കിട്ടിയില്ല. മോശമായി പെരുമാറുകയും ചെയ്തിരുന്നു. ഏതായാലും വളരെ കുറഞ്ഞ വിശദാംശങ്ങളാണുള്ളത്, കൂടുതലായിട്ടൊന്നുമില്ല. അവിടെ തടങ്കലിലാണ് വഫാത്തായത്, അതുകൊണ്ട് ഷഹീദ് എന്ന് പറയപ്പെടുന്നതാണ്. ഈ നിലയ്ക്ക് അദ്ദേഹം യമനിലെ ആദ്യത്തെ അഹമ്മദി ഷഹീദാകുന്നു. മർഹൂം സംതത്വ കുടുംബത്തിൽ വൃദ്ധയായ മാതാവിനെയും ഭാര്യയെയും കൂടാതെ 2 ആൺമക്കളെയും ഐമനെയും ബിലാലിനെയും വിട്ടേച്ചാണ് പോയത്. മർഹൂമിൻ്റെ സഹോദരൻ നാസർ ഷബൂത്തി സാഹിബ് ഇവിടെ ലണ്ടനിൽ താമസിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഫെബ്രുവരി 1 അദ്ദേഹത്തിൻ്റെ മകനെ ഏൽപ്പിച്ചു. അവിടെ അഹമ്മദികളെല്ലാം തടവിലാണ്. ഏറെക്കുറെ എല്ലാ അഹമ്മദി പുരുഷന്മാരും അവിടെ അവർ പിടികൂടിയിരിക്കുന്നു. അതുകൊണ്ട് അനഹമ്മദികൾ ജനാസ നമസ്കരിപ്പിച്ച് കബറടക്കുകയുണ്ടായി. നാസർ ഷബൂത്തി സാഹിബ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ മുഹമ്മദ് ഉസ്മാനി ഷബൂത്തി സാഹിബാണ് യമനിലെ ആദ്യത്തെ അഹമ്മദി. ഡോക്ടർ മൻസൂർ ഷബൂത്തി സാഹിബിൻ്റെ പിതാവ് മഹ്മൂദ് അബ്ദുല്ല ഷബൂത്തി സാഹിബ് യമനിലെ ആദ്യത്തെ ഷാഹിദ് ഡിഗ്രി എടുത്ത മുറബിയാകുന്നു. മർഹൂമിൻ്റെ മാതാവ് ഷാരൂഖ് നസ്രീൻ സാഹിബ റബുവിലെ സയ്യിദ് ബഷീർ അഹമ്മദ് ഷാ സാഹിബിൻ്റെയും ഫറഖ് ഖാൻ സാഹിബയുടെയും മകളാകുന്നു. ഫറഖ് ഖാനൻ സാഹിബ ജുനൂദ് ഫാമിലിയിൽപ്പെട്ടവരാണ്. അവർക്ക് തൻ്റെ മാതാവ് ഹലീമ ബാനു സാഹിബയോടും സഹോദരൻ സയ്യിദ് ഹാജി ജുനൂദുല്ല സാഹിബിനോടുമൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പനയായ ഇമാം മഹദി വന്നാൽ മഞ്ഞിൽ മുട്ടുകുത്തിയാണെങ്കിലും ചെന്ന് ബയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ തൗഫീക് ലഭിച്ചിരുന്നു. അവർ ശഗർ എന്ന സ്ഥലത്ത് നിന്ന് മഞ്ഞുമലയിലൂടെ നടന്ന് കാദിയാനിലെത്തി ബയ്യത്ത് ചെയ്യുകയുണ്ടായി. മൻസൂർ ഷബൂത്തി സാഹിബിൻ്റെ മാതാവ് ഈ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അവരുടെ മാതാമഹി മഞ്ഞ് മലയിലൂടെ ചവിട്ടി വന്നവരാകുന്നു. ഷഹാദത്ത് സംഭവത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ മകൻ ബിലാൽ ഷബൂത്തി സാഹിബ് എഴുതുന്നു, സെക്യൂരിറ്റി ഫോഴ്സ് ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി പിതാവിനെ തള്ളുകയും നെഞ്ചിൽ തോക്ക് വയ്ക്കുകയും ചെയ്തു. പിന്നെ എന്നെയും പിതാവിനെയും കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ പിതാവ് പറഞ്ഞു, എന്നെ വേണമെങ്കിൽ കൊന്നുകൊള്ളുക, പക്ഷേ എൻ്റെ മകനെ കൊണ്ടുപോകരുത്. അനഹമ്മദികൾ അദ്ദേഹത്തിന് ജനാസ നമസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ 16 വയസ്സുള്ള ഈ മകൻ മാത്രമേ അഹമ്മദിയായി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹവും പങ്കെടുക്കുകയുണ്ടായി. മറ്റൊരു അഹമ്മദി പുരുഷനും ഉണ്ടായിരുന്നില്ല. ഏതായാലും തുടരുന്നു, അവർ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ചെടുത്തു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തു നിന്ന് ആരോ പൈസ അയക്കുന്നുണ്ട്. പിതാവ് പറഞ്ഞു, എനിക്ക് പുറത്തു നിന്ന് ആരും പൈസയൊന്നും അയക്കുന്നില്ല, ഇതെൻ്റെ അധ്വാനവും സമ്പാദ്യവുമാണ്. ഇത്തരം തെറ്റിദ്ധാരണ എല്ലാ ഭാഗത്തും അഹമ്മദികൾക്കെതിരിൽ നാമമാത്ര പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നൗദുബില്ല, നമ്മൾ പാശ്ചാത്യ ശക്തികളുടെ പൈസ തിന്നുന്നവരും ഇവരുടെ ഇസ്ലാമിനെതിരിൽ നമ്മുടെ അജണ്ടയുമാണ് പോലും. വാസ്തവത്തിൽ അഹമ്മദികൾ സ്വയം സാമ്പത്തിക ത്യാഗം ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്ത് പരത്തുകയും മനുഷ്യകുലത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങൾ നീണ്ടതാണ്. ഇതിനുശേഷം ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിവരണം കേൾപ്പിക്കാം. അവർ പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ തടവറയിൽ ആക്കിയവർ അയച്ച സന്ദേശത്തിൽ നിന്ന് അവർ എനിക്ക് എൻ്റെ ഭർത്താവിനെ തടവറയിൽ വെച്ച സ്ഥലം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അധികവും നമസ്കാരത്തിലും നഫലുകളിലും കരയുമായിരുന്നു. അവർ അതോടൊപ്പം പറഞ്ഞു, ഡോക്ടർ സാഹിബിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം ചില അഹമ്മദികൾ ഡോക്ടർ സാഹിബിന് ബ്രിട്ടനിൽ നിന്ന് പൈസ വരുന്നുണ്ടെന്നും അവർ യമനിൽ മലേഷ്യ ഫോഴ്സുകൾ തയ്യാറാക്കാൻ ചെലവഴിക്കുകയാണെന്നും അറിയിപ്പ് നൽകുകയുണ്ടായി. ഇത് വെറും വ്യാജാരോപണമാണ്, അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തെ മോചിപ്പിക്കാനിരുന്നതാണ്. അസ്വസ്ഥത കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമാവുകയാണ് ഉണ്ടായത്. ഏതായാലും
അത് അവരുടെ വിവരണമാണ്. അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞതാണിത്. ഒരു പക്ഷേ ഹൈക്കമാൻഡിൻ്റെ നിലപാട് മറ്റൊന്നായിരിക്കാം. അടിത്തട്ടിലുള്ളവർ കൂടുതൽ താന്തോന്നിത്തരം കാണിക്കുന്നവരാണ്. അവരുടെ കാഠിന്യ നിമിത്തം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ അത് പ്രകടമായതായിരിക്കാം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നാസർ ഷബൂത്തി സാഹിബ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ സഹോദരൻ ഡോക്ടർ മൻസൂർ ഷബൂത്തി വളരെ കരുണയുള്ള ആളും ഗുണകാംക്ഷിയായ സഹോദരനുമായിരുന്നു. പഠനത്തിൽ വളരെ സമർത്ഥനും രാജ്യത്തിലെ ആദ്യത്തെ 10 വിദ്യാർത്ഥികളിൽപ്പെട്ട ആളുമായിരുന്നു. ഇദ്ദേഹത്തിന് സർക്കാർ അവാർഡും നൽകിയിരുന്നു. 5 നമസ്കാരങ്ങളിലും തഹജ്ജുദിലും കൃത്യനിഷ്ഠയും ഫജറിന് ശേഷം കൃത്യമായി വിശുദ്ധ ഖുർആൻ ഓതുകയും ചന്തകളിൽ കൃത്യനിഷ്ഠ പുലർത്തുകയും ചെയ്തിരുന്നു. ബന്ധുക്കൾക്ക് മുൻപേ മറ്റുള്ളവരുടെ ചികിത്സ നടത്തുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. രോഗികളോട് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്. ദരിദ്രരായ രോഗികളിൽ നിന്ന് യാതൊരു പൈസയും വാങ്ങിയിരുന്നില്ല. മരുന്നുകളും നൽകിയിരുന്നു. ഇനി ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിനും സഹായിച്ചിരുന്നു. സാധുക്കളുടെ ഓപ്പറേഷൻ വേണ്ടി വന്നാൽ തൻ്റെ ശമ്പളത്തിൽ നിന്ന് ഓപ്പറേഷൻ ഫീസ് ഒഴിവാക്കിയിരുന്നു. പറയുന്നു, ഞങ്ങളുടെ അയൽപക്കത്ത് ആരെങ്കിലും എപ്പോൾ രോഗിയായാലും സഹോദരൻ്റെ അടുക്കലാണ് ചികിത്സയ്ക്ക് വന്നിരുന്നത്. അദ്ദേഹം അടുത്ത പട്ടണമായ സൻആയിലേക്ക് പോയപ്പോൾ അയൽവാസികൾക്ക് വലിയ സങ്കടമായിരുന്നു. മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറിയിരുന്നു. അവരെ ഹജ്ജ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ സാഹിബിൻ്റെ മാതാവ് ഷാരൂഖ് നസ്രീൻ സാഹിബ് പറയുന്നു, ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടിരുന്നു. റബുവയിൽ സൈനബ് എന്നു പേരുള്ള ഒരു നല്ല സ്ത്രീ ഉണ്ടായിരുന്നു. എൻ്റെ മാതാവ് അവരെ മടിയിലിരുത്തിക്കൊണ്ട് പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വരുന്നു. ഞാൻ ഹുസൂർ അലൈഹി ഇസ്ലാമിനെ തിരഞ്ഞുകൊണ്ട് ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അതിനുശേഷം കണ്ണു തുറന്നു. ഡോക്ടർ സാഹിബിന് ചെറുപ്പകാലം മുതൽ തന്നെ തബ്ലീഗിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. സ്കൂളിൽ ദീനിയാത്തിൻ്റെ അധ്യാപകന് അഹമ്മദിയത്തിൻ്റെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ഉസ്താദും എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമായിരുന്നു. ഇദ്ദേഹത്തിനൊരു മകൻ അഹമ്മദ് ഷബൂത്തി ജർമ്മനിയിലാണ്. അദ്ദേഹം പറയുന്നു, പിതാവ് എന്നെ ശകാരിക്കുകയോ ഭേദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ മാത്രം അടിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് 13 ഞാൻ ജമാഅത്തായി നമസ്കരിക്കാൻ വിസമ്മതിച്ചപ്പോൾ ചെറുതായി ഒരു അടി കിട്ടുകയുണ്ടായി. പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പറയുന്നു, പിതാവ് എപ്പോഴും എന്നോട് പ്രയാസങ്ങളിൽ ദുആക്ക് വേണ്ടി ഉപദേശിച്ചിരുന്നു. സ്വന്തമായും ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തെ സുജൂദുകളിൽ കരയുന്നത് കണ്ടിട്ടുണ്ട്. സ്കൂളിലുണ്ടായിരുന്നപ്പോൾ കുട്ടികൾ പറയുന്നു, ഞങ്ങളെ സുബൈ നമസ്കാരത്തിന് എഴുന്നേൽപ്പിക്കുകയും ജമാഅത്തായി നമസ്കരിപ്പിക്കുകയും അതിനു ശേഷം തിലാവത്തും ചെയ്തിരുന്നു. അദ്ദേഹം സർജറിയിലാണ് PhD എടുത്തത്. അതിനുവേണ്ടി ജോർഡാനിൽ പോയി. അവിടെ 5 താമസിച്ചിരുന്നു. പറയുന്നു, ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ പോയിരുന്നു. അവിടെ മസ്ജിദ്, അതായത് ജുമാ ഉണ്ടായിരുന്ന സെൻറ്റർ, 1 ദൂരെയായിരുന്നു. എല്ലാ ജുമാക്കും അവിടെ വണ്ടി ഓടിച്ചു പോയിരുന്നു. ഗ്രന്ഥപാരായണത്തിനും വലിയ താല്പര്യമായിരുന്നു. ജമാഅത്തി ഗ്രന്ഥങ്ങൾ നല്ലപോലെ വായിച്ചിരുന്നു. പറയുന്നു, ജോർഡാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ബാഗിന് നല്ല കനമുണ്ടായിരുന്നു. ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവന്നിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. മാതാപിതാക്കൾ കൊണ്ടുവരുന്നതിൽ മക്കൾക്ക് താല്പര്യമുണ്ടാകുമല്ലോ. എന്നാൽ ബാഗിൽ സമ്മാനങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. അതിൽ തഫ്സീറെ കബീർ അറബി തർജ്ജമയും ജമാഅത്തി ഗ്രന്ഥങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ബന്ധുക്കളെ കാണാൻ അവർ അനാമതികളാണെങ്കിലും പോയിരുന്നു. പറയുന്നു, എന്നെയും ഉമ്മാനെയും കൂടെ കൊണ്ടുപോയിരുന്നു. അനാമതി കുടുംബക്കാരെ കാണുന്നതിന് എന്തിനാണ് ഇത്ര നിർബന്ധമെന്ന് ചോദിച്ചാൽ പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധങ്ങൾക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. കുടുംബ ബന്ധുക്കളോട് ബന്ധം വെച്ചില്ലെങ്കിൽ അയാളോട് അള്ളാഹു നീരസം പ്രകടിപ്പിക്കുന്നതാണ്. മർവ ഷബൂത്തി സാഹിബ് പറയുന്നു, വളരെ ആദരണീയനും സൽസ്വഭാവിയും നന്മയുള്ളയാളും എപ്പോഴും പുഞ്ചിരി തൂകുന്ന ആളും സ്നേഹമുള്ളയാളും സഹായിയും ശുദ്ധഗതിക്കാരനും ദാനധർമ്മിയും കരുണയുള്ള വ്യക്തിയും കൂർമ്മ ബുദ്ധിശാലിയുമായിരുന്നു. അഹമ്മദികൾക്കും അനഹമ്മദികൾക്കുമെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. യമനിൽ മുഴുവൻ അറിയപ്പെടുന്ന ഡോക്ടറായിരുന്നു. എല്ലാവർക്കും അനഹമ്മദികൾക്കും അദ്ദേഹത്തിൻ്റെ വഫാത്തിൽ വലിയ സങ്കടമായിരുന്നു. അനഹമ്മദി ആളുകളുടെ അഭിപ്രായങ്ങളുമുണ്ട്. യമനിലെ ഡോക്ടർ യൂനിയൻ പറയുന്നു, ഞങ്ങൾ അതീവ വേദനയോടെയും ദുഃഖത്തോടെയും ജനറൽ സർജറി കൺസൾട്ടൻ്റ് ഡോക്ടർ മൻസൂർ ഷബൂത്തി സാഹിബ് ഇന്ന ദിവസം
വഫാത്തായ വിവരം നൽകുകയാണ്. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. തുടർന്ന് പറയുന്നു, അതായത് മെഡിക്കൽ കൗൺസിലുകാർ പറയുന്നു, അദ്ദേഹത്തിൻ്റെ വേദനാജനകമായ വേർപാടിൽ മെഡിക്കൽ വിഭാഗത്തിൽ വലിയ അസ്വസ്ഥതയും പ്രയാസവുമാണ് പരത്തിയത്. ഇതുവരെ കിട്ടിയ അറിയിപ്പുകളനുസരിച്ച് അറസ്റ്റിന് മുൻപ് വരെയും ഡോക്ടർ മൻസൂറിൻ്റെ ആരോഗ്യം വളരെ നല്ല നിലയിലായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, രണ്ടാഴ്ച വരെയും അദ്ദേഹത്തെ എവിടെയാണ് കൊണ്ടുപോയതെന്നും അറിയാൻ കഴിഞ്ഞില്ല. വഫാത്തിന് കേവലം ഒന്ന് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തെ വളരെ മോശമായ അവസ്ഥയിലാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ചില അനഹമ്മദി സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. ഒരു അനഹമ്മദിയായ ഡോക്ടർ ഖാലിദ് അദീബ് പറയുന്നു, ആദ്യമായി സൊനാ ആശുപത്രിയിലെ എമർജൻസി വാർഡിൽ ജോലിക്ക് പോയപ്പോൾ അവിടെ നിരവധി ഡോക്ടർമാരെ ഒരു യുവ ഡോക്ടറുടെ ചുറ്റും നിൽക്കുന്നതായി കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇത് ജനറൽ സർജറി കൺസൾട്ടൻ്റായ ഡോക്ടർ മൻസൂർ ഷബൂത്തിയാണ്. എല്ലാ ഡോക്ടർമാരിലും വെച്ച് നല്ല കഠിനാധ്വാനിയും സഹായിക്കുവാൻ സന്നദ്ധനായ വ്യക്തിയുമാണ്. എല്ലാ ഡോക്ടർമാരും വിദ്യാർത്ഥികളും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എല്ലാവർക്കും കൂടുതൽ കൂടുതൽ അറിവ് നൽകാനും മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിന് പൈസയുടെയോ സ്ഥാനത്തിൻ്റെയോ പ്രസിദ്ധിയുടെയോ അത്യാഗ്രഹമില്ല. അദ്ദേഹം അഹങ്കാരത്തിൽ നിന്നും ഭൗതികതയോടുള്ള സ്നേഹത്തിൽ നിന്നും ബഹുഘാതം ദൂരെയാണ്. ഒരു സുഹൃത്ത് എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ വഫാത്ത് യമനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടമാണ്. വളരെ ശുദ്ധഹൃദയനായ, ജീവിതം രോഗികളുടെ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു നല്ല മനുഷ്യനെയാണ് യമന് നഷ്ടമായിരിക്കുന്നത്. ഒരു സുഹൃത്ത് എഴുതുന്നു, ഡോക്ടർ മൻസൂറിൻ്റെ കയ്യിൽ നല്ല രോഗശമനമുണ്ടായിരുന്നു. വളരെ ഉന്നത സ്വഭാവിയായിരുന്നു. ദക്ഷിണ യമനിലെ എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വ്യത്യസ്ത തലക്കെട്ടുകളിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഉദാഹരണമായി, സുപ്രസിദ്ധ ഡോക്ടറുടെ മരണം, ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയി മുതലായവ. ഒരാൾ എഴുതുന്നു, ഇതു മുഖേനയും ഇപ്പോൾ യമനിൽ അഹമ്മദിയത്തിൻ്റെ നാമം നല്ലപോലെ പ്രചരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അള്ളാഹു തബ്ലീഗിനുള്ള വഴിയൊരുക്കുകയും ചെയ്തേക്കാം. അള്ളാഹു പരേതനോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ, പതിവുകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തിന് ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യട്ടെ. അവസ്ഥകൾ നന്നാക്കുമാറാകട്ടെ. അവിടെ തണങ്കലിലുള്ളവർക്ക്, അവിടെ ചെറിയൊരു ജമാഅത്താണുള്ളത്, തണങ്കലിലുള്ളവർക്ക് എത്രയും വേഗം മോചനത്തിന് വഴിയൊരുക്കുമാറാകട്ടെ. അടുത്ത ജനാസ ജനാബ് സലാഹുദ്ദീൻ മുഹമ്മദ് സാലിഹ് അബ്ദുൽ ഖാദിർ ഓദി സാഹിബിൻ്റേതാണ്. ഇദ്ദേഹം കബാബീർ ജമാഅത്ത് അമീർ ഷെരീഫ് ഓദി സാഹിബിൻ്റെ പിതാവാകുന്നു. ജനുവരി 31 ഹൃദയസംബന്ധമായ പ്രയാസം അനുഭവപ്പെട്ട് ആശുപത്രിയിൽ ഓപ്പറേഷനിടയിൽ തന്നെ ഏറെക്കുറെ 85 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയും 3 ആൺമക്കളും മുഹമ്മദ് ഷെരീഫ് ഓദി സാഹിബ്, മുനീർ ഓദി സാഹിബ്, അമീർ ഓദി സാഹിബ്, ഒരു മകൾ മനാൽ ഓദേ എന്നിവരും പൗത്രി പൗത്രന്മാരുമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ 2 പൗത്രന്മാർ മസ്രൂർ മുനീർ ഓദേ, ബഷീറുദ്ദീൻ ഓദേ എന്നിവർ, ഒരാൾ യു കെ ജാമിയയിലും ഒരാൾ കനഡ ജാമിയയിലും പഠിക്കുന്നു. ഷെരീഫ് ഓദി സാഹിബ് എഴുതുന്നു, പരേതിൻ്റെ പിതാമഹൻ അൽഹാജ് സാലിഹ് അബ്ദുൽ ഖാദിർ ഓദേ സാഹിബ് ഫലസ്തീനിലെ ആദ്യകാല അഹമ്മദികളിൽ പെടുന്നു. അദ്ദേഹം 1928 ബൈഅത്ത് ചെയ്തത്. അതിനുശേഷം മർഹൂമിൻ്റെ പിതാമഹൻ അബ്ദുൽ ഖാദിർ ഓദയും ബൈഅത്ത് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ പരേതിൻ്റെ പിതാവ് മുഹമ്മദ് ഓദയും ബൈഅത്ത് ചെയ്തു. അങ്ങനെ പരേതിൻ്റെ പിതാവും പിതാമഹനും പ്രപിതാമഹനും എല്ലാവരും അഹമ്മദികളായിരുന്നു. ഇദ്ദേഹം 1939 ജനിച്ചത്. ഇദ്ദേഹം ജന്മന അഹമ്മദിയായിരുന്നു. മർഹൂമിനെ 14 വയസ്സുള്ളപ്പോൾ നല്ല തണുപ്പുള്ള ഒരു ദിവസം പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുകയുണ്ടായി. തണുപ്പിന് ആവശ്യമായ വസ്ത്രങ്ങൾ ശരിക്കും ധരിച്ചിരുന്നില്ല. ശരീരം മരവിച്ചുപോയി, അബോധാവസ്ഥയിലാവുകയും ചെയ്തു. കുറേ കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വളരെ നിരാശാജനകമായ അവസ്ഥയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ തന്നെയും അത് അത്ഭുതമായിരിക്കും. രക്ഷപ്പെട്ടാൽ പോലും പിന്നെ ഒരിക്കലും മക്കളുണ്ടാകുന്നതുമല്ല. അങ്ങനെ അന്നത്തെ അവിടെയുള്ള മുറബി ചൗധരി മുഹമ്മദ് ഷെരീഫ് സാഹിബ് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലേക്ക് കത്തയച്ചു. അതിനുശേഷം രോഗം മാറുകയും വിവാഹം കഴിക്കുകയും
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂന്ന് ആൺമക്കളും ഒരു മകളും ഉണ്ടാവുകയും ചെയ്തു. മർഹൂം തൻ്റെ പിതാവിനെ പോലെ തന്നെ ജീവിതം മുഴുവൻ മുബല്ലിഗുമാരുടെ സേവനത്തിൽ മുൻപന്തിയിലായിരുന്നു. അതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അതിഥികളെ ഹൃദയാത്മനാ സേവിച്ചിരുന്നു. അനുശോചനത്തിൽ വന്ന എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുകയുണ്ടായി. ഷെരീഫ് ഫൗദി സാഹു പറയുന്നു, അതിഥി സൽക്കാരത്തിൻ്റെ ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിഥികൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകാനും അദ്ദേഹത്തിൻ്റെ ആതിഥ്യവുമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരു പാതിരി കാണാൻ വരാനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ പിതാവ് അവിടെയുണ്ടോ? പറഞ്ഞു, പുറത്തു പോയതാണ്. പാതിരി പറയുന്നു, എങ്കിൽ ശരി, ഞാനിപ്പോൾ വരുന്നില്ല, അദ്ദേഹം എത്തുമ്പോൾ വരാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതിഥി സൽക്കാരം ആസ്വദിക്കാൻ കഴിയുമല്ലോ. മർഹൂം അഗതികളുടെയും ആവശ്യക്കാരുടെയും കാര്യങ്ങൾ പരിഗണിച്ചിരുന്നു. അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിരുന്നു. കുടുംബക്കാർ ബന്ധം വിച്ഛേദിച്ച നവ അഹമ്മദികൾ കബാബയിൽ വന്ന് താമസിക്കുകയുണ്ടായിട്ടുണ്ട്. അവരെയെല്ലാം മർഹൂം വാത്സല്യമുള്ള പിതാവിനെ പോലെ വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വഫാത്തിൽ ഒരു സ്ത്രീ പറയുന്നു, എൻ്റെ ഭർത്താവ് അധിക സമയവും അദ്ദേഹത്തോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ഇനി ഞാൻ ആരുടെ അടുക്കലാണ് പോവുക? ഷെരീഫ് സാഹിബ് പറയുന്നു, പിതാവ് കർമ്മപരമായ മാതൃക മുഖേന ഞങ്ങൾക്ക് ശിക്ഷണം നൽകിയിരുന്നു. പറഞ്ഞു തരുന്നതിനേക്കാൾ തൻ്റെ കർമ്മങ്ങൾ ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യൂ എന്ന് കാണിച്ചു തന്നിരുന്നു. പിതാവിന് ഗ്രന്ഥപാരായണത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. ജമാഅത്തി സാഹിത്യങ്ങൾ ഏതെങ്കിലും എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാരായണത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിജ്ഞാനവും വളരെ വിശാലമായിരുന്നു. ഷെരീസോ പറയുന്നു, അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൽ ഞങ്ങളുടെ സഹായം ആവശ്യമായി വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഞങ്ങളുടെ ആവശ്യമല്ല വന്നത്, മറിച്ച് അദ്ദേഹം ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം തൻ്റെ മക്കൾ ജമാഅത്തി സേവനം ചെയ്യുന്നു എന്നതിൽ സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൗഹിത്രി ഡോക്ടർ യാസ്മീൻ പറയുന്നു, ഞാൻ കുറച്ചു കാലമായി എൻ്റെ മാതാമഹൻ്റെയും മാതാമഹിയുടെയും കൂടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ കണ്ടത് എൻ്റെ മാതാമഹൻ നമസ്കാരത്തിലും തഹജ്ജുദിലും കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. അധിക സമയവും മസ്ജിദിലും ജമാഅത്തി കേന്ദ്രത്തിലും ചെലവഴിക്കുകയും ചെയ്തിരുന്നു. അതിഥികൾക്ക് ഭക്ഷണമുണ്ടാക്കുക, അവരെ സേവിക്കുക, ജമാഅത്തി കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണികളും മറ്റും ചെയ്യുക എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പതിവ് ശീലമായിരുന്നു. ജമാഅത്തി ഗ്രന്ഥങ്ങളുടെ പാരായണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. വഫാത്ത് ദിവസവും അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ ഒരു പുസ്തകം തുറന്ന നിലയിൽ കിടന്നിരുന്നു. പറയുന്നു, വീട്ടിൽ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു. മാതാമഹൻ വല്യമ്മയോട് പറഞ്ഞു, നമുക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഉടൻ തന്നെ മരണപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതിന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വരുന്ന തുക നമ്മൾ ഏതെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഉചിതമായിരിക്കും. ഡോക്ടർമാർ ഹാർട്ട് ഓപ്പറേഷൻ സമയത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് ദുർബലമാണെന്ന് മാത്രമല്ല, വാൾവുകളും ഏറെക്കുറെ അടഞ്ഞിട്ടാണ് കണ്ടത്. ഇദ്ദേഹം എങ്ങനെയാണ് ഇതുവരെയും നടന്നുകൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ അവർ ആശ്ചര്യപരിതരായിരുന്നു. ഏതായാലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണമുണ്ടാകുമെന്നമെന്ന് അദ്ദേഹത്തിൻ്റെ ദുആയായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവസാന ദിവസം വരെയും നടന്നുകൊണ്ടിരുന്നു. ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല. ഷെരീഫ് ഫൗദി സാഹു പറയുന്നു, പിതാവ് മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സുറന്ന് ചെലവഴിക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം പ്രായമുള്ളൊരു ബന്ധു സഹായത്തിന് പറഞ്ഞപ്പോൾ പിതാവ് ആ സമയത്ത് പോക്കറ്റിലുണ്ടായിരുന്നു മുഴുവനും എടുത്തു കൊടുക്കുകയുണ്ടായി. മൗലാന ഫദിലുല്ലാഹി ബഷീർ സാഹിബ് മർഹൂം കബാബീറിൽ മുറബിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കബാബീർ മസ്ജിദിന് വേണ്ടി ചന്ത ചോദിച്ചപ്പോൾ മർഹൂമിൻ്റെ പക്കൽ എവിടെയൊന്നൊരു വലിയ സംഖ്യ വന്ന സമയമായിരുന്നു. അദ്ദേഹം പ്രസ്തുത തുക മുഴുവനും മസ്ജിദിന് വേണ്ടി നൽകുകയുണ്ടായി. ഒരു ഖാദിം എഴുതുന്നു, അദ്ദേഹത്തിന് ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തിയപ്പോൾ പറഞ്ഞു, നല്ല വേദനയുണ്ട്. ഞാൻ പറഞ്ഞു, താങ്കൾ ജോലി ചെയ്യുകയാണ്? അപ്പോൾ പറഞ്ഞു, അതെ, കുറച്ചൊക്കെ പണിയെടുത്തു. ചില സാധനങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി ഒരു പൊളിഞ്ഞ വാതിൽ ശരിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്രയും ഭാരമുള്ള ജോലികൾ ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞു, ഇത് ചെയ്യാതെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, ജമാഅത്തി സേവനവും എൻ്റെ ജോലിയാണ്. ഫലസ്തീനിലെ സൈഫുദ്ദീൻ അബു അസദ് എഴുതുന്നു, ഞങ്ങൾ സലാഹുദ്ദീൻ സാഹിബ് ഓദയിൽ നന്മയല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. കബാബീറിൽ താമസിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ ജമാഅത്തിൻ്റെ ആത്മാർത്ഥതയുള്ള വ്യക്തിയായിട്ടാണ് കണ്ടത്. നല്ല സ്നേഹമുള്ള, എല്ലാവർക്കും സഹായം ചെയ്യുന്ന ആളായിരുന്നു.
ജമാഅത്ത് അമീറിൻ്റെ പിതാവായിരുന്നിട്ട് പോലും അതിഥിസൽക്കാര സേവനങ്ങൾ സ്വയമായി ചെയ്യുമായിരുന്നു. പറയുന്നു, എനിക്ക് അത് പിന്നീടാണ് മനസ്സിലായത്. ഇത്രയും സേവനം ചെയ്യുന്ന മനുഷ്യൻ ജമാഅത്ത് അമീർ സാഹിബിൻ്റെ പിതാവായിരിക്കുമെന്ന് കരുതുകയുണ്ടായിരുന്നു. വളരെ വിനയാന്വിതനുമായിരുന്നു. പിന്നീട് ആരോ ആണ് ഇദ്ദേഹം അമീർ സാഹിബിൻ്റെ പിതാവാണെന്ന് പറഞ്ഞു തന്നത്. ഡോക്ടർ ഐമനിൽ മാലിക്കി പറയുന്നു, ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി, പിന്നീട് നേരെ ലങ്കർഖാനയിൽ പോയിരുന്നു. പകൽ മുഴുവനും ഒരുപാട് രാത്രിയാകും വരെയും ജോലി ചെയ്തിരുന്നു. ആഴ്ചയിലെ 7 ദിവസവും അദ്ദേഹത്തിന് ഇതുതന്നെയായിരുന്നു പതിവ്. ഖിലാഫത്തിൻ്റെ പ്രേമിയും നിസാമെ ജമാഅത്തിനേറെ ആദരിക്കുന്ന ആളുമായിരുന്നു. എത്രത്തോളം എന്നാൽ മകനായിരുന്നു അമീറെങ്കിലും അമീറിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ജമാഅത്തി സേവനത്തിലും തബ്ലീഗിലും ജമാഅത്തി കടമകളുടെ നിർവഹണത്തിലും ജീവിതത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം വളരെ ആവേശപൂർവ്വം കർമ്മനിരതനായിരുന്നു. ഇത്തരം ആവേശം വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം 4 ഖലീഫമാരുടെ കാലം കാണുകയുണ്ടായി. ഖിലാഫത്തിനെ പറ്റി വളരെ താല്പര്യജനകമായ സംസാരങ്ങളാണ് നടത്തിയിരുന്നത്. മുഹമ്മദ് അലാവുന സാഹിബ് എഴുതുന്നു, 20 വർഷം മുമ്പാണ് ബൈഅത്ത് ചെയ്തത്. അതിനുശേഷം കബാബിയിൽ പോയപ്പോൾ വളരെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും എന്നോട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അദ്ദേഹം ജമാഅത്തി സേവനങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. വാർദ്ധക്യാവസ്ഥയിലും അദ്ദേഹം ആത്മാർത്ഥതയോടെ ജോലികൾ ചെയ്തിരുന്നു. യുവാക്കളിൽ പോലും അങ്ങനെ കാണാൻ സാധ്യമല്ല. വളരെയേറെ സഹാനുഭൂതിയുള്ള വ്യക്തിയായിരുന്നു. നമൽ അജ്വ സായിബ പറയുന്നു, ഞാൻ അൽ ഖലീഖ് നഗരനിവാസിയാണ്. ഞാൻ 2 കുട്ടികളുമായി ഇവിടെ വന്നപ്പോൾ എനിക്ക് വീടൊന്നുമില്ലായിരുന്നു. മർഹൂമേനോട് പറഞ്ഞു, നിങ്ങൾ മക്കളെ ഞങ്ങളുടെ അടുക്കൽ വിട്ട് ദാറു സിയാഫത്തിൽ താമസിച്ചു കൊള്ളുക. അങ്ങനെ 1.5 മാസം അദ്ദേഹം എൻ്റെ പെൺമക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവർക്ക് അന്നപാനീയങ്ങളും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പറയുന്നു, അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം വാത്സല്യമുള്ള പിതാവിനെ പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയതുപോലെയാണ് അനുഭവപ്പെടുന്നത്. കബാബിയറിലെ മുറബി ഷംസുദ്ദീൻ സാഹിബ് പറയുന്നു, മസ്ജിദിലെയും മിഷൻ ഹൗസിലെയും പഴയ ഒരു സാധനവും വലിച്ചെറിയുന്നത് ഇഷ്ടമായിരുന്നില്ല, മറിച്ച് അത് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗത്തിൽ കൊണ്ടുവന്നിരുന്നു. ഇതുതന്നെയാണ് മിച്ചം വയ്ക്കാനുള്ള മാർഗം. മറ്റ് സ്ഥലങ്ങളിലും ഇത് അവലംബിക്കേണ്ടതാണ്. ചില സമയത്ത് മസ്ജിദിൽ സഹായം ചോദിച്ചു വരുന്നവരോടും മർഹൂം അതിഥികളുടെ പോലെ പെരുമാറുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. റാണേ ഓദ ജഹാംഗീർ സാഹിബ പറയുന്നു, ഇവർ അദ്ദേഹത്തിൻ്റെ പൗത്രിയാണ്. ഞാൻ എപ്പോഴും വല്ലിപ്പയെ തഹജ്ജുദിന് നേരത്തെ എഴുന്നേൽക്കുന്നതും 5 നേര നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നതായും കണ്ടിട്ടുണ്ട്. എൻ്റെ വല്ലിപ്പ സാധുക്കളെ ശ്രദ്ധിച്ചിരുന്നു. സ്വന്തം പൈസ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കണമെന്ന് ആളുകൾ പറയുമ്പോൾ ഞാൻ ആവശ്യക്കാർക്ക് പൈസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മറുപടിയായി പറഞ്ഞിരുന്നു. അള്ളാഹുവിൽ പൂർണ്ണമായും വിശ്വാസമായിരുന്നു. ഖിലാഫത്തിനോട് വളരെയേറെ സ്നേഹമുണ്ടായിരുന്നു. അള്ളാഹു മർഹൂമിനോട് പൊറമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ, മക്കൾക്കും കുടുംബത്തിനും സബറും സഹനവും നൽകുമാറാകട്ടെ, അദ്ദേഹത്തിന് നന്മകൾ തുടരാനും അവർക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം റബുവയിലെ മുറബി കറാമത്തുള്ള ഹാദിം സാഹിബിൻ്റെ ഭാര്യ റൈഹാന ഫർഹത്ത് സാഹിബയുടേതാണ്. അവരും കഴിഞ്ഞ ദിവസം 21 ജനുവരി വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ പിതാമഹൻ ഹസ്രത്ത് മുൻഷി ജലാലുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു മുഖേനയാണ് അഹമ്മദിയ്യത്ത് എത്തിയത്. ഇദ്ദേഹം ഗുജറാത്ത് ജില്ലയിലെ ബലാനി നിവാസിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം 5 ആദിം എന്ന ഗ്രന്ഥത്തിൻ്റെ അനുബന്ധത്തിൽ ചേർത്ത 313 സഹാബാക്കളിൽ ഏറ്റവും 1-ാമതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്തപ്ത കുടുംബത്തിൽ ഭർത്താവിനെ കൂടാതെ 1 മകനും 3 പെൺമക്കളുമുണ്ട്. ഇവരുടെ മകൻ എഹ്സാനുള്ള സാഹിബ് ഇപ്പോൾ സ്പെയിനിൽ മുറബിയായി സേവനം ചെയ്യുന്നു. ഫീൽഡിലായതിനാൽ മാതാവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മറ്റ് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവ് കറാമത്തുള്ള ഖാദിൻ സാഹിബും വാഖഫി സിന്ദഗി മുറബിയാണ്. അവരുടെ ജാമാതാവ് ആസിഫ് മഹമ്മൂദ് ഭട്ട് സാഹിബും മുറബിയായി തൻസാനിയയിൽ സേവനം ചെയ്യുന്നു. മകൻ എഹ്സാനുള്ള സാഹിബ് മുറബി എഴുതുന്നു, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആയുടെ തണൽ വിരിച്ചിരുന്നു. ആർദ്രതയോടെ തഹജ്ജുദ് നമസ്കരിക്കുകയും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെയും ഖലീഫമാരുടെയും
ദുആയുടെ കവിതാ ശകലങ്ങൾ ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തുണ്ടായിരുന്ന കുട്ടികൾക്കും ആ വരികൾ മനഃപ്പാടമായിരുന്നു. ചന്ത കൊടുക്കുന്നതിലും ജമാഅത്തി സേവനത്തിലും കൃത്യനിഷ്ഠത പുലർത്തിയിരുന്നു. ആരോഗ്യമുള്ള സമയമത്രയും ജമാഅത്തി പരിപാടികളിൽ കൃത്യമായി പങ്കെടുത്തിരുന്നു. വളരെ നന്ദി പ്രകടിപ്പിക്കുന്ന, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന, സഹനം കാണിക്കുന്ന, അഹമ്മദിയത്തിൽ അഭിമാനിക്കുന്ന മഹിളയായിരുന്നു. അവരുടെ മകൾ നോമാൻ അനുസ്രത് പറയുന്നു, നന്ദി പ്രകാശിപ്പിക്കുന്ന സ്വഭാവം വളരെ പ്രകടമായിരുന്നു. ആരെങ്കിലും സ്തുതിച്ചുകൊണ്ട് ഏക മകനും വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ വിനയത്തോടെ നന്ദിയോടെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി പറയുക? ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നിനെ കൊടുത്തപ്പോൾ അവനെനിക്ക് ഒരുപാട് തിരിച്ചു തന്നു. അതായത് തൻ്റെ പേരക്കുട്ടികളെ പറ്റി പറയുമായിരുന്നു. എല്ലാ അഹമ്മദികളും വഖഫ് ചിന്തിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. റബുവിയിലാണ് ജനിച്ചത്. റബുവിയുടെ പുരോഗതിയിൽ ഏറെ സന്തോഷവതിയായിരുന്നു. ധൈര്യമുള്ള, കാര്യഗൗരവമുള്ള ലജ്ന മെമ്പർ എന്ന നിലയ്ക്ക് അറിയപ്പെട്ടിരുന്നു. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് അടുക്കും ചിട്ടയോടെ ജീവിതം കഴിച്ചുകൂട്ടി. ഏറ്റവും കൂടുതൽ സൗകര്യം തനിക്കാണ് എന്ന വിധത്തിൽ നന്ദിയും പ്രകടിപ്പിക്കുമായിരുന്നു. മുറബിയുടെ അലവൻസ് കുറവാണ് എന്നതിൽ ഒരിക്കലും പരാതിപ്പെട്ടിരുന്നില്ല. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റെവിടെയും കിട്ടുകയില്ല എന്ന് പറയുമായിരുന്നു. മകന് ജമാഅത്തി കേസുകൾ കാരണം 2017 ഹിജ്റ ചെയ്യേണ്ടി വന്നു. പല കാരണങ്ങളുമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതുപോലെ പിന്നെ പാകിസ്ഥാനിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. മാതാവിന് തൻ്റെ അനാരോഗ്യം കാരണം അദ്ദേഹത്തെ കാണാൻ പോകാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എപ്പോഴും സബറോടെയും താല്പര്യപൂർവവും വഖഫിൻ്റെ കടമകൾ നിറവേറ്റാൻ മകനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. മകൻ്റെ ഭാര്യ പറയുന്നു, വളരെ വേദനയോടെ കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് നമസ്കാരം അനുഷ്ഠിച്ചിരുന്നു. സത്യസ്വപ്നങ്ങൾ അവർ കണ്ടിരുന്നു. വളരെ വ്യക്തവും സത്യവുമായ സ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് സ്പഷ്ടമായി പുലരുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു. പിന്നെ എഴുതുന്നു, മകന് കേസ് കാരണം ഹിജ്റ ചെയ്യേണ്ടി വന്നു. പക്ഷേ രോഗിണിയായതുകൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഒരിക്കലും നിരാശ പ്രകടിപ്പിച്ചിരുന്നില്ല. എപ്പോഴും സ്ഥൈര്യത്തോടെ വഖഫ് പൂർത്തിയാക്കാൻ ഉപദേശിക്കുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് സൗകര്യമുണ്ടെന്നും വളരെ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. ഒരിക്കലും മാതാവിൻ്റെ വാത്സല്യം വഖഫിൻ്റെ കർമ്മങ്ങൾക്ക് തടസ്സമാക്കിയില്ല. ഒരുപാട് കാലമായതുകൊണ്ട് അവിടെ പോയി മകനെ കാണുന്നതിന് ഖലീഫത്തുൽ മസീഹ് എഴുതിയാൽ സംവിധാനമുണ്ടാകുമെന്ന് ആരോ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ മകനെ വഖഫ് ചെയ്തതാണ്, അതുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ എനിക്ക് കഴിയില്ല. അള്ളാഹു മർഹൂമയോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. ബന്ധുമിത്രാദികൾക്ക് സഹനവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله إبعاد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم ودعوه يستجب لكم ولذكر الله أكبر